കൊല്ലം ഫൊറോന പള്ളിയിൽ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാൾ ആഘോഷം ഒക്ടോബർ 24 25 26 27 തീയതികളിൽ നടക്കും 26 ആം തീയതിയാണ് എഴുത്തിനിരുത്തുന്ന ചടങ്ങ് 27 ആം തീയതിയാണ് ആവിലാസ്പർശം പരീക്ഷ ഒരുക്ക ശുശ്രൂഷ തിരുനാളിനോട് അനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞുവെന്ന് ഭാരവാഹികൾ അറിയിച്ചു വേദപാരംഗതയും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മധ്യസ്ഥയും രോഗികളുടെ അഭയകേന്ദ്രവുമായ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാൾ ആഘോഷം വല്ലം ഫൊറോന പള്ളിയിൽ ഒക്ടോബർ 24 25 26 27 തീയതികളിൽ നടക്കും 2024ലെ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാൾ ആഘോഷം അതിന്റെ ഒരുക്കങ്ങൾ വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഏറ്റവും ഭംഗിയായിട്ട് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന അവസരമാണ് ഈ വരുന്ന വ്യാഴാഴ്ച ഈ തിരുനാൾ ആഘോഷത്തിന് ഏറ്റവും അടുത്ത തുടക്കം കുറിക്കും 24 25 26 27 തീയതികളിൽ 24ാം തീയതി രാവിലെ 7 മണിക്കുള്ള വിശുദ്ധ കുർബാനയോട് അനുബന്ധിച്ച് തിരുനാളിൻ്റെ കൊടിയേറ്റം നടക്കും തുടർന്ന് വരുന്ന ദിവസങ്ങൾ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വലിയ ആഹ്ലാദത്തിൻ്റെയും ആഘോഷത്തിൻ്റെയൊക്കെ അവസരങ്ങൾ ആ കൊടിയേറ്റത്തോടുകൂടി ആരംഭിക്കുന്ന തിരുനാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ 27ാം തീയതി ഇവിടുത്തെ പ്രധാന നേർച്ചയായ ഓഹരി വഴിപാട് നെയ്യപ്പം ചുടൽ രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ബന്ധപ്പെട്ട് അതിനുശേഷം ആരംഭിക്കുന്നു പിറ്റേ ദിവസം ശനിയാഴ്ച രാവിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആദ്യാക്ഷരം കുറിക്കുന്ന ഒരു നല്ല പ്രധാനപ്പെട്ട കർമ്മം അവിടെ നടക്കുന്നുണ്ട് ഏകദേശം എല്ലാ വർഷവും 1000ത്തോളം കുഞ്ഞുങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഇവിടെ എത്തിച്ചേരുന്നുണ്ട് ആ എത്തിച്ചേരുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും പ്രത്യേക ശുശ്രൂഷയിലൂടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മോൺസിഞ്ഞോർ ആൻ്റണി പെരുമായൻ്റെ നേതൃത്വത്തിൽ ആ ഒരു ശുശ്രൂഷ ഇവിടെ നിർവഹിക്കപ്പെടുന്നു ശനിയാഴ്ച വൈകിട്ട് ഈ തിരുനാളിനോടനുബന്ധിച്ചുള്ള കർമ്മങ്ങളും അതിനുശേഷം ഈ വീഥികളിലൂടെയുള്ള ദീപാലങ്കാരത്തോടൊപ്പം തന്നെ നല്ല പ്രദക്ഷിണം ഇവിടെ നടക്കുന്നുണ്ട് 24ാം തീയതി വ്യാഴാഴ്ച രാവിലെ 7ന് തിരുനാളിന് കൊടിയേറും വൈകിട്ട് 6ന് കുർബാന നൊവേന ലതീഞ്ഞ് എന്നിവ ഉണ്ടാകും 25ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 7ന് കുർബാന തുടർന്ന് പന്തൽ വെഞ്ചരിപ്പ് ഓഹരി നെയ്യപ്പം ചുടൽ എന്നിവയാണ് പരിപാടികൾ വൈകിട്ട് 6ന് വിശുദ്ധ കുർബാന നൊവേന ലതീഞ്ഞ് എന്നിവ നടക്കും 26ാം തീയതി ശനിയാഴ്ച രാവിലെ 7ന് കുർബാന 9:30ന് വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുശേഷിപ്പും തിരുസ്വരൂപവും എഴുന്നള്ളിച്ചു വയ്ക്കും പാട്ട് കുർബാന വചന സന്ദേശം എന്നിവയാണ് നടക്കുക തുടർന്ന് നടത്തുന്ന കുട്ടികളെ എഴുത്തിനിരുത്തൽ ചടങ്ങിൽ മോൺസിഞ്ഞോർ ആന്റണി പെരുമായൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും വൈകിട്ട് 4:30ന് സമൂഹ ബലി വചന സന്ദേശം എന്നിവയ്ക്ക് ശേഷം അങ്ങാടി പ്രദക്ഷിണവും കരിമരുന്ന് വിസ്മയവും ഉണ്ടാകും 27ാം തീയതി ഞായറാഴ്ച രാവിലെ കുർബാന പാട്ട് കുർബാന പ്രസുതേന്തി വാഴ്ച അങ്ങാടി പ്രദക്ഷിണം എന്നിവയും വൈകിട്ട് 4ന് ആവിലാസ്പർശം പരീക്ഷ ഒരുക്ക ശുശ്രൂഷ എന്നിവയുമാണ് പരിപാടികൾ ചടങ്ങുകൾക്ക് ഫാദർ ഡെർബിൻ ഈട്ടിക്കാട്ടിൽ കാർമ്മികത്വം വഹിക്കും കുർബാന പള്ളിചുറ്റി പ്രദക്ഷിണം രൂപം എടുത്തുവയ്ക്കൽ എന്നിവയ്ക്ക് ശേഷം കുന്നല കാർഡൻസ് അവതരിപ്പിക്കുന്ന മെഗാ ഫ്യൂഷൻ ചെണ്ടമേളം വയലിൻ എന്നിവ അരങ്ങേറും കഴിഞ്ഞ ദിവസം പോലീസ് ഉദ്യോഗസ്ഥരുടെയും എംഎൽഎയുടെയും മറ്റ് ലോക്കൽ ബോഡീസ് മുനിസിപ്പാലിറ്റി പഞ്ചായത്തുകളുടെയൊക്കെ നേതൃത്വത്തിൽ ഇവിടെ ഒരു അവലോകന മീറ്റിംഗ് ഞങ്ങൾ കൂടുകയുണ്ടായി അവരെയൊക്കെ ശക്തമായ പിന്തുണയും സഹായ സഹകരണവും ഒക്കെ പ്രത്യേകം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കാരണം വല്ലത്തു നിന്നും ഈ വല്ലം പാറപ്പുറം കടവ് പാലം വന്നതിന് ശേഷം ധാരാളം വാഹനങ്ങളുടെ ഒരു ഒഴുക്ക് തന്നെ ഇതിനകത്ത് ഇവിടെയുണ്ട് അപ്പോൾ ആ രീതിയിൽ കാഞ്ഞൂർ പഞ്ചായത്തിൻ്റെയും ഒക്കൽ പഞ്ചായത്തിൻ്റെയും പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയുടെയും പോലീസ് ഉദ്യോഗസ്ഥർ ഫയർഫോഴ്സ് അങ്ങനെ തുടങ്ങി MLA ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ ആ അവലോകന മീറ്റിങ്ങിൽ യാത്രാ ക്രമീകരണങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ശനിയാഴ്ച വൈകിട്ട് 5 മണി മുതൽ 9 മണി വരെയുള്ള യാത്രാ ക്രമീകരണങ്ങൾ അതിന് സെക്യൂരിറ്റിയും ഒക്കെ വെച്ചിട്ട് പല വഴിക്കും യാത്ര ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ വാഹനങ്ങളെ തിരിച്ചുവിട ക്രമീകരണങ്ങൾ തിരിച്ചുവിടാൻ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുന്നു മാത്രമല്ല ഞായറാഴ്ച രാവിലെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെയും ഈ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം തിരുനാൾ ദിവസം ഞായറാഴ്ച രാവിലെ
പ്രധാനപ്പെട്ട തിരുനാൾ കുർബാന നടക്കുക. 10 മണിക്കാണ് ആഘോഷമായ വിശുദ്ധ കുർബാന. അതിന് ബഹുമാനപ്പെട്ട പോൾസൺ പെരിയപ്പാടനച്ചനും സന്ദേശം നൽകാൻ ഷിജോ മേപ്പിള്ളി അച്ഛനും ഒക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് ആവില സ്പർശം എന്ന പേരിൽ ഒരു പരീക്ഷ ഒരുക്ക പ്രാർത്ഥനയും കൂടി ക്രമീകരിച്ചിട്ടുണ്ട്. മുൻ വർഷങ്ങളിലും ഈ ദേവാലയം നിറച്ച് ആളുകൾ വിവിധ പരീക്ഷകൾക്കായിട്ട് ഒരുങ്ങുന്നവർക്ക് ഞങ്ങൾ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ഏകദേശം ഇതിൻ്റെ വിവിധ ദിവസങ്ങളിൽ 40,000-ൽ ആളുകളാണ് പല സമയങ്ങളായിട്ട് വന്ന് പോയി തിരുനാളിന്റെ ആഘോഷത്തിന്റെ ഭാഗമാകുക. 28-ാം തീയതിയാണ് മരിച്ചവരുടെ ഓർമ്മദിനം. രാവിലെ 6:30 കുർബാന നടക്കും. 8-ാം ഇടം നവംബർ 2, 3 തീയതികളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 27-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് തിരുനാളിനോടനുബന്ധിച്ച് SSLC, +2, IELTS, OET, PSC തുടങ്ങിയ വിവിധ മത്സര പരീക്ഷകൾക്ക് ഒരുങ്ങുന്നവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷ ഉണ്ടായിരിക്കും. ആദ്യാക്ഷരം കുറിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ മുൻകൂട്ടി പേരുകൾ രജിസ്റ്റർ ചെയ്യണം. തിരുനാളിന്റെ ഭാഗമായി ഓഹരി നെയ്യപ്പം ചുടുന്നതിനാവശ്യമായ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. തിരുനാൾ ദിനമായ 27-ാം തീയതി വൈകിട്ട് 4 മണിക്കാണ് ആവില സ്പർശം എന്ന് പറയുന്ന പരീക്ഷ ഒരുക്ക പ്രാർത്ഥന ശുശ്രൂഷ നടത്തുക. SSLC, +2, OET, IELTS, PSC പരീക്ഷകൾക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ടാണ് അത് നടത്തുക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളെയും ആവിലാസ്പർശത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9446441479 എന്ന നമ്പറിലോ 8078033788 എന്ന നമ്പറിലോ വിളിച്ചാൽ മതിയാകും. തിരുനാൾ ചടങ്ങുകൾക്ക് ഫാദർ പോൾ മാടശ്ശേരി, ഫാദർ ആൽബിൻ തോപ്പിൽ, ഫാദർ വർഗീസ് പുളിക്കൽ, ഫാദർ ബിബിൻ മുള്ളവരിക്കൽ, ഫാദർ ജോസ് മൈപ്പാൻ, ഫാദർ ജോൺ തൈപ്പറമ്പിൽ, ഫാദർ ജോർജ് പുത്തൻപറമ്പിൽ, ഫാദർ പോൾസൺ പെരേപ്പാടൻ, ഫാദർ ഷിജോ മേപ്പിള്ളി, ഫാദർ ജിതിൻ ഞവരക്കാട്ട് എന്നിവർ കാർമ്മികത്വം വഹിക്കും. കൊറോണ വികാരി ഫാദർ പോൾ മാടശ്ശേരി, സഹവികാരി ഫാദർ അലൻ കാളിയങ്കര, ജനറൽ കൺവീനർ ഡിനോ ഇ.ഡി., ജോയിന്റ് കൺവീനർമാരായ ഇമ്മാനുവേൽ ജോസഫ്, തങ്കച്ചൻ തേക്കാനം, ട്രസ്റ്റിമാർ സാബു വർഗീസ് ചുള്ളി, ലിയോ പോൾ ആപ്പാടൻ, പബ്ലിസിറ്റി കൺവീനർ ബെഞ്ചമിൻ ഇ.പി., എ.പി. അവറാച്ചൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.